അടുക്കരുത്, മേളിൽ നിൽക്കുന്ന ശ്രദ്ധയ്ക്ക്. മരത്തിന്റെ മേലിൽ എന്താണ് നടന്നു? ഇത് വീട്ടിലിരിക്കും. അല്ലെങ്കിലിപ്പോ അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണെങ്കിലും പിടിച്ചു വരുന്നോ? ഇറങ്ങുകയാണെങ്കിൽ അവര് വരുന്നുണ്ടല്ലോ. ഇത് വെച്ച് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ അത് വേണം, ഞാൻ അങ്ങനെ പോയാൽ തീവ്ര കാണാൻ വേണ്ടല്ലേ. അത് വേണ്ട, അയാള് അടുത്ത് പോയിരിക്കുന്ന മാവില് തന്നെ കയറിക്കോ, ഞാൻ അവിടെ നിൽക്കണ്ടോ? ചിലപ്പോ പൊത്തു കിട്ടാ എന്നെ പിടിക്കാലോ. ഓടാനില്ല, അങ്ങനെ ഓടണമെന്നില്ല. കുറച്ചുകൂടി അടുത്തേക്കല്ലേ, ഞാൻ ഇങ്ങോട്ട് കയറി നിൽക്കാം. അതിന്റെ അവിടുന്ന് നിങ്ങൾ പാമ്പ് വന്ന് അങ്ങോട്ട് കയറാൻ പറ്റിക്ക്, ഈ തിട്ട് കയറാൻ പറ്റില്ല നിങ്ങക്ക്. പിന്നെ നിനക്ക് പേരോ വീട്ടിൽ നിൽക്കട്ടെ പോണേ. മാർക്ക് 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 രാജാവ് 14 അടി 3 മീറ്റർ 10 അടി.
കണ്ടിട്ടാ ദൈവം വേണമെങ്കിൽ 40 kilo അതായത് നമ്മുടെ കേസ് എങ്ങനെയാന്ന് വെച്ചാൽ പാമ്പ് പിടുത്തക്കാരനോ പാമ്പാട്ടിയോ അല്ല, എമർജൻസി കേസ് മാത്രം അറ്റൻഡ് ചെയ്യോ എന്ന് വരും. നിങ്ങൾ പാമ്പ് പിടുത്തക്കാരൻ വന്നത് ആരെയും കോമൺ പോളി വാലന്റ് നാല് പാമ്പിന്റെ വശം, അണലി വെള്ളിക്കട്ടൻ, പിന്നെ തമിഴ്നാട്ടിൽ ഒരു സാൻഡ്ബോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, സാലഡ് വൈപ്പർ, അതായത് അത് ഭയങ്കര പോയിസണാണ്. അങ്ങനെ നാല് പാമ്പിന്റെ വിഷം കൂടിയതാണ് ഇപ്പത്തെ മരുന്ന് ആന്റിവനം. അപ്പൊ ഒരു ഡോക്ടർ അടുത്ത ഒരു രോഗിനെ കൊണ്ടുവന്ന രോഗി ഡോക്ടർ ആദ്യം ചോദിക്കും ഏത് പാമ്പ് കടിച്ചാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണം മൂർക്കനെ കടിച്ച പാമ്പിനെ തല്ലി കൊന്നിട്ട് ആശുപത്രി കൊണ്ടുവന്ന കാര്യമില്ല. ആരെയും പാമ്പിന് മനസ്സിലായി ഇവിടെ പാമ്പ് മൂർക്ക ചേരനെ കണ്ടാലും എല്ലാരും പറയും മൂർക്കനാണ് അത് തല്ലി പല കൈസിലും മൂർക്കെന്ന് പറഞ്ഞാൽ പിടിയാൻ അത് ചേരും. അപ്പൊ പാമ്പിനെ കുറിച്ച് മനസ്സിലാക്കണം. നാളേക്ക് ഉഗ്രൻ പോയ്സൺ, പിന്നെ മൂർക്കൻ, നമ്മുടെ ഇന്ത്യൻ കോബർ, അതിന് മൂന്ന് സ്വരൂപങ്ങളുണ്ട്, മൂന്ന് വെറൈറ്റി. പിന്നെ റസൽസ് വൈപ്പർ, അതായത് അണലി, പിന്നെ ക്രൈറ്റ് വെള്ളിക്കട്ടൻ, അല്ലാതെ നമ്മൾ വെള്ളിക്കട്ടൻ അല്ലെങ്കിൽ എന്നിട്ട് മോതിരവളയൻ അങ്ങനെ പറയും. ഈ നാലും തന്നെ നമ്മളിവിടെ പോയ്സൺ ഉള്ളൂ. പിന്നെ ഫോറസ്റ്റ് ഏരിയയിൽ ചില അണലികളുണ്ട്, അത് നമ്മുടെ ഗ്രാമപ്രദേശത്ത് വരില്ല. ഇത് മൂർക്ക അണ ചേര കടിച്ചാലും 2 ദിവസം ഐസ്യൂയിൽ കിടക്കണം മൂർക്കണ കടിച്ചാൽ ഇവരെ ട്രാപ്പ്. അതുകൊണ്ട് പാമ്പിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല, വെറൈറ്റി മനസ്സിലാക്കുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന പാമ്പ് ഈ രാജാവ്, ഇതെല്ലാവരും കാടിന്റെ ഭാഗത്തുള്ളവർ എല്ലാവരും തല്ലി കൂടി. ഞാൻ വെറ്റിലോറെന്ന് രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട്. അത് കളർ, ഇത് മെയിലാണ്, ഫീമെയിലിന് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്, അതായത് ഇത്ര ബ്ലാക്ക് ഉണ്ടാവില്ല, ഒരു മഞ്ഞ ഷെയ്ഡായിട്ട് ഉറങ്ങും. പക്ഷെ ഇത് കടിക്കുക, ഇത് സൈലന്റ് കോബറാണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇവൻ അങ്ങനെ അറ്റക്ക് ചെയ്യില്ല, ഇവൻ മനുഷ്യനെ പേടി. നമ്മൾ വാല് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അത് പ്ലെയിൻ സ്ഥലമായ കാരണം ഒരു പേടിയുണ്ട്. എന്നുവെച്ചാൽ ഇവൻ ഡയറക്റ്റ് പാസിംഗ് ആണ്. നമ്മുടെ മൂർക്കം കടിക്കാൻ വരാന്ന് വെച്ചാൽ വരുമ്പോൾ നമുക്ക് ഹാൻഡിൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവൻ വാല് പിടിച്ചു പോകാൻ 14 അടി അല്ലെങ്കിൽ 12 അടി, ഇത് എത്ര അടി ഉണ്ട്, 10 അടിയാണ്. 12 അടി ഇല്ലെങ്കിൽ ഇവ സഡനായിട്ട് മൂവ് ചെയ്യണം. ആ മൂവി നമ്മുടെ എവിടെയെങ്കിലും കിട്ടും, അപ്പൊ നമ്മൾ വേണ്ടി പോകും. അപ്പോ അതങ്ങനെ സംശയങ്ങളെ ചോദിച്ചോ. പിന്നെ പാമ്പ് എണ്ണച്ചേര വർഗം മാത്രമേ എണ്ണച്ചേരുള്ളൂ, മനസ്സിലായോ? മൂർക്കന് ചേരും വരില്ല, മനസ്സിലാവണ്ടോ? അത് മനസ്സിലാക്കാം. വർഗം പറയാണ് മൂർക്കൻ ഈ രാജവമ്പള രാജവമ്പള. ഇതിൽ മെയിലും ഫീമെയിലും വരുമ്പോ നമ്മള് കോഴി ചാത്തിന് പടിയില്ല. ഇത് ചെറുപ്പണോ? ഇതിപ്പോ ഇതിന്റെ ലൈഫ് ടൈം 35 വർഷമാണ്. ഇതിപ്പോ വേണമെങ്കിൽ ഒരു 10-12 വർഷമായിട്ടുണ്ടാവും. ഇനി വലുതാവും കട, ഇനി നമ്മുടെ തൊടയുടെ വലുപ്പം വരുമ്പോ 14 അടി ലെങ്ത് വരും, തല ഒന്നുകൂടി വലുപ്പായിരിക്കും. പിന്നെ ഇവനുള്ള പ്രത്യേകം, നമ്മൾ തലമ പിടിക്കുമ്പോ ആര് പവർ പിടിക്കണ പിടിച്ചോ, തലമ പിടിക്കുമ്പോ ഈ പിടുത്തന്റെ ഭാഗം നോക്കി അറേഞ്ച്മെന്റ് വേണം. എന്നുവെച്ചാൽ ഇവര് പിടിച്ചുകൊണ്ടിരിക്കില്ല, തിരിഞ്ഞു പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പിടിയെന്ന് വെച്ചാൽ ഫുള്ള് ബോഡി ഇങ്ങനെ തിരിഞ്ഞുണ്ട്. റിസ്ക് ആയിരുന്നത് എന്നുവെച്ചാ നമുക്ക് വേറെ പ്ലെയിൻ സ്ഥലം മറകളില്ല. ഞങ്ങൾക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഒന്നാല് ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കയറി നടലകത്ത് സുഖമായി കിടക്കുക. ഒരു വീടിൻ്റെ ഉള്ളിൽ കയറി പുറത്തു പോയില്ല. തണുവ് ഇത് ഗ്രീൻ ഫോറസ്റ്റിലാണ് ജീവിക്കുക. ഇതിനെ നമ്മൾ സൂല് കൊണ്ടായിട്ട് 6 മാസം ജീവിക്കുക, അതിനെ ചത്തു എ സി വേണമെങ്കിൽ. ഗ്രീൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇവരെ ബ്രീഡ് ചെയ്ത് കുട്ടികളുണ്ടാവും. പക്ഷെ ഇവരുടെ ബ്രീഡിങ്ങിലൊരു പ്രത്യേകത എന്താ, ഇവരാണ് ചേർന്ന നേരത്ത് ആരെങ്കിലും അടുത്ത് പോയാൽ ഇത് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഡിസ്കവറി ബുക്ക് പറയണം. ഇന്നിപ്പോൾ ഡിസംബർ കഴിഞ്ഞാൽ അനിമൽ പ്ലാന്റിൽ ഒരു ഓസ്റ്റിൻ സ്റ്റീവ് ഉണ്ട്, ഒരു കിങ് കോബ്ര, വെറുതെ അല്ലെങ്കിൽ ഒരു ഫിലിം ഷൂട്ട് ചെയ്യാൻ ഫോറസ്റ്റ് ഏരിയ. പക്ഷെ
ഫോറസ്റ്റിൽ കയറി നമുക്ക് പാമ്പ് പിടിക്കാൻ പറ്റില്ല, വേറെ പാമ്പുകൾ അയാൾ തന്നെ കൊണ്ടുവരും പെർമിഷൻ പോലും. അപ്പൊ നമുക്ക് ആ പരിപാടി ചെയ്തിട്ട് വേണം നമ്മുടെ ഈ പരിപാടി നടക്കും. ഫോറസ്റ്റിൽ എന്തായാലും ഒരു ജോലി തരും. ഒരു പ്രാവശ്യം ഒരു മോർക്കം കടിച്ചു, എന്നിട്ട് ഞാൻ ഒരു 7 മണിക്കൂർ ഐസ് വീൽ കിടന്നു. അതെ പാമ്പ് മുട്ട കഴിച്ചോണ്ടിരിക്കില്ല ഞങ്ങളുടെ അടുത്തുള്ള കാരണം. ഞാൻ പല സ്ഥലത്തും എനിക്ക് ഇതിനോട് ഒരു പ്രത്യേക ഹോബി. പ്രസ് പണി മെഷീൻ മീൻ ഹൗസിട്ട് ഓടിക്കൊണ്ടിരിക്കില്ലേ, അത് നിർത്തിയിട്ട് പാമ്പിനോട് ചെയ്യാൻ പോകും. അപ്പൊ വീട്ടിൽ തന്നെ എപ്പോഴും ചെയ്തില്ല. ഇന്നിപ്പോ വീട്ടിൽ കറക്റ്റ് വരില്ല, ഭാര്യയ്ക്ക് ഇഷ്ടമില്ല. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. സൂലിക്ക് കൈമാറാം, പുലി കടിച്ചു എന്നെ പിടിക്കാൻ ബുദ്ധിമുട്ടും മനുഷ്യന്. ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ പണികൾ പറ്റുന്നത്. അതായത് ഇത് പാമ്പ് പിടിക്കണമെങ്കിൽ നല്ല, അതായത് നമ്മുടെ ഒരു വിൽ പവറിന്, ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു പുണ്യപ്രവൃത്തി ചെയ്യണ മാതിരി ഇത് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അത് മറ്റുള്ളവർ മനസ്സിലാക്കും, അവരാരെങ്കിലും വരും. നമ്മുടെ ജനറേഷൻ കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ വരും. അങ്ങനെ വരണം, പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തുണ്ടായാലും ടെൻഷൻ അല്ല. അയ്യോ അതൊന്നും പോണ്ടായിരുന്നു, ഇവിടെ തന്നെ ആക്കാരെ തകളിക്കുന്നവർക്ക് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ കവർന്ന് വലുതായിട്ട് എല്ലാരും അത് കൂടാതെ നമ്മളത് മനോരമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കല്ലിന് മുകളിൽ ഓടിക്കണോന്ന്.
കൊടുക്കാം.